സുമേശാല ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബിലഹരി രാഗ രാഗത്തിലുള്ള സ്വരജതി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ പല്ലവി അനുപല്ലവി മാത്രമാണ് തന്നത് അതിൻ്റെ കൂടെ ഞാൻ ജതിസ്വരവും സ്വരജതിയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് അത് ആദ്യത്തെ ലെസൺ കാണാത്തവരത് കാണുക അതിന് പിന്നെ പറയാനുള്ളത് ബിഗിനേഴ്സ് ആണെങ്കിൽ തുടക്കക്കാരാണെങ്കിൽ ഡയറക്റ്റ് സ്വരജതിയിലേക്ക് വന്നാൽ പഠിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോഴെല്ലാവരും ആദ്യത്തിനെയുള്ള ക്ലാസ്സുകൾ എടുത്ത് കാണുക സ്വരങ്ങൾ ഉണ്ടാക്കുന്നതും അതിൻ്റെ സ്വരങ്ങൾ ശബ്ദം ഉണ്ടാക്കുന്നതും സ്വരങ്ങൾ നാല് കാര്യങ്ങൾ വായിക്കേണ്ടതും വരിശകളും അലങ്കാരങ്ങളും ഒക്കെ ഞാൻ തന്നിട്ടുണ്ട് അതുവരെയുള്ള ബിഗിനേഴ്സ് ലെസൺ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം മാത്രം ഗീതത്തിലേക്കും അത് കഴിഞ്ഞ് അലങ്കാരത്തിലേക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ വരിക എന്നാൽ മാത്രമേ നമുക്കൊരു വൃത്തിയിൽ അല്ലെങ്കിൽ ഒരു രാഗത്തെപ്പറ്റി ഒരു അവയർനെസ് അല്ലെങ്കിൽ സ്വരങ്ങളെ പറ്റിയിട്ട് ഒരു ബോധം ഉണ്ടാവും അപ്പോൾ ഞാനിന്ന് ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്നിരിക്കുന്നത് 29-ാം നിങ്ങളാത്ത രാഗമായ ശങ്കരാഭരണ രാഗത്തിൻ്റെ ജന്യരാഗം ബിലഹരിയാണ് ബിലഹരിയുടെ ആരോഹണ അവരോഹണം ഞാൻ ഇന്നും വായിക്കാം പല്ലവി അനുപല്ലവിയും ഒരു പ്രാവശ്യം വായിക്കാം അതിനുശേഷം ചരണങ്ങളിലേക്ക് അടക്കുകയാണ് ചരണങ്ങൾ പറ്റുന്നതുപോലെ ഞാനിന്ന് മാക്സിമം എടുക്കാൻ പറ്റുന്ന എടുക്കും അല്ലെങ്കിൽ അതൊരു ക്ലാസ് കൂടി എടുക്കേണ്ടി വരും അത് വീഡിയോയുടെ ലെങ്ത് പോലെ ആയിരിക്കും അങ്ങനെ മാത്രമേ കർണാടിക് മ്യൂസിക് പഠിപ്പിക്കാൻ പറ്റൂ ഇത് കുറച്ച് കാലം ഗുരുവിൻ്റെ അടുത്ത് പോയി അഭ്യസിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും പരിമിതമായ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ തരുന്ന പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക ഫ്ലൂട്ട് വായിക്കുക ഫ്ലൂട്ട് വായിക്കാൻ നിങ്ങളെ ഞാൻ പ്രാപ്തനാക്കുമെന്ന് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട് അത് ഉറപ്പായിട്ട് ഞാൻ ചെയ്യും പക്ഷേ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഫോളോ ചെയ്യണം ആദ്യത്തിനുള്ള ലെസൺസ് എടുത്തിട്ട് വൃത്തിക്കാണോ അത് എൻ്റെ പറഞ്ഞു തന്നെ കാണുന്നില്ല ടു ഫിംഗറിൽ പഠിപ്പിക്കുന്ന ആറ് ലെസൺമാരേക്കും കണ്ടോളൂ പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ശരിയായ രീതിയിലൊരു ഒരു ഒരു കണ്ട്രിബ്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ ക്ലാസ് മുഴുവൻ വ്യക്തമായിട്ട് ഫോളോ ചെയ്യും അപ്പോൾ ശരി കുറച്ചെങ്കിലും ഒരു ബോധമുണ്ടാകും ഇതിനെക്കൊണ്ട് ഞാൻ നിങ്ങളെ ചൗരസിയാക്കാമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മറ്റെവിടെയെങ്കിലും പോയി പഠിക്കുമ്പോൾ അങ്ങനെ പോയി പഠിക്കുമ്പോൾ ആൾക്കാർക്കത് സ്റ്റുഡൻസിന് അത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ല ഫീൽ ചെയ്തിട്ട് ഉണ്ടാവും ഉണ്ടാവണം അതാണ് അതിൻ്റെ ശരി കുറച്ചെങ്കിലും നല്ല അല്ലെങ്കിൽ വിശദമായിട്ട് ക്ലാസ് കിട്ടുന്നിടക്കുന്ന പഠിച്ചിട്ട് വേറെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെ ഗുണമുണ്ടാവും പഠിക്കാൻ കുറച്ചുകൂടി പ്രയാസം തീരെ പ്രയാസം ഉണ്ടാവില്ല കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ കൂടുതൽ നീട്ടുന്നില്ല പല്ലവി അനുപല്ലവി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്നിട്ടുണ്ട് അതിൽ ആരോഹണ അവരോഹണം പല്ലവി അനുപല്ലവി ഞാൻ ഇന്നും കൂടി ഈ ക്ലാസ്സിലും കൂടി വായിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ചരണങ്ങൾ വായിക്കും ഓക്കെ ആരോഹണ അവരോഹണം ഇതിൽ ഗമാങ്ങളെ ഞാൻ കൂടുതൽ കൊടുക്കുന്നില്ല ഗമാങ്ങൾ അത്യാവശ്യമുള്ള ഗമാങ്ങൾ ഞാൻ പറയുന്നത് ഗമാങ്ങളെ പറ്റി ഞാൻ സെപ്പറേറ്റ് ക്ലാസ് എടുത്തിട്ടുണ്ട് അത് പോയി കാണാം അതിനുശേഷം എങ്ങനെയൊക്കെയാണ് ഒരു ഒരു നോട്ട് എങ്ങനെയൊക്കെ ഇപ്പം അങ്ങനെയുള്ള നോട്ടുകൾ ഞാൻ വായിക്കുമ്പോൾ എൻ്റെ ഫിംഗർ നോക്കി മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ അതിനെപ്പറ്റി മാത്രം പറയുന്ന ഒരു ക്ലാസ് മുഴുവൻ പോകും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തത് സാരി ഗ ഗ ഗ രി ഗ പ പ പ പ ദ പ സാ സ സ സ ഗ രി സ നി നി ദ പ പ ദ പ മ ഗ ഗ രി ഗ പ മ ഗ രി സ രി ഗ സാരി ഗ പ ഓരോ ചരണം കഴിയുമ്പോഴും പല്ലവിയുടെ ഒരു വരി വായിക്കണം അങ്ങനെയാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഞാനത് പാടാം സാരി ഗ ഗ ഗ രി ഗ പ പ പ പ പ ഗ പ സാ സ സ സ ഗ രി സ നി നി ദ പ പ ദ പ മ ഗ ഗ രി ഗ പ മ ഗ രി സ രി ഗ സാരി ഗ പ
സ്വരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് ഇന്ന് ഇത് മാത്രമാണ്, അതായത് ചരണത്തിൻ്റെ ഒരു ചരണം മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ചരണ പല്ലവിയുടെ ഒരു വരി കൂടി വായിക്കണം എന്നുള്ളതും കൂടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാനത് ഒരു പ്രാവശ്യം വായിക്കാം, കുറച്ച് സ്ലോലി വായിക്കുക, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ അത് പ്രത്യേകത നീ മാത്രമാണ് ആ നോട്ട് വരുന്നത്, നീ കാകലി നിഷാദാണ്. സ്വരങ്ങളെപ്പറ്റിയെല്ലാം ഉള്ള ക്ലാസ്സുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ക്ലാസ്സുകൾ കാണുക, എന്നാൽ മാത്രമേ മനസ്സിലാവൂ. എല്ലാ ക്ലാസ്സിനും റിപ്പീറ്റ് ചെയ്താൽ ബോറടിക്കും, അത് മനസ്സിലാവുകയില്ല. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും കാണും. നീ മാത്രം ആഫ് നോട്ട് കാകലി നിഷാദ്. ഓക്കെ, കാകലി നിഷാദ് നമ്മൾ മായാമാളവ കൊള്ളരാത്തിൽ പഠിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ മുഴുവൻ മുഴുവനാണ്. അപ്പം ഇത് കുറച്ചൊരു ഒരു സ്പീഡിലാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. സ്പീഡ് ഇനി കുറച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി ഞാൻ വായിക്കാം, എന്നിട്ട് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ചരണങ്ങൾ അടുത്ത ഒരു ക്ലാസ് കൊണ്ട് ഞാൻ ഈ സ്വരജതി ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ഒരു ക്ലാസ് കൊണ്ട് സ്വരജതി, ഈ ബലഹരി രാഗത്തിലുള്ള സ്വരജതി ഫിനിഷ് ചെയ്യും. അടുത്തത് ഒന്ന് രണ്ട് സ്വരജതിയും കൂടി തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക മറക്കാതെ. ഓക്കെ, എന്നാൽ മാത്രമേ എൻ്റെ പുതിയ ലെസൺസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടി സ്ലോലി വായിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സ്വരങ്ങൾ ഞാൻ ഒരു പ്രാവശ്യം, സോറി, ഞാൻ സ്വരങ്ങൾ പറഞ്ഞു തരാൻ വിട്ടുപോയിട്ടുണ്ട്. സരിഗപദസ സനിതപമകരസ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടായിരുന്നു ഞാനത് വിട്ടുപോകാൻ കാരണം. സരിഗപദസ സനിതപമകരസ, ഓക്കെ, ബലഹരി രാഗത്തിൻ്റെ ആരോഹണം സരിഗപദസ സനിതപമകരസ. ഇതിൻ്റെ 29-ാം മേളകർത്താം രാഗം ശങ്കരാഭരണം. ശങ്കരാഭരണത്തിൻ്റെ നോട്ടുകൾ എല്ലാം എല്ലാം മുഴുവനുമാണ്, ക്രമസമ്പൂർണമാണ്. കാരണം മേളകർത്തരാഗമാണ്, മേളകർത്തരാഗത്തിന് അതിൽ സ്വരങ്ങൾ കുറവുണ്ടാകില്ല, സമ്പൂർണ്ണമായിരിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ സരിഗമപദസ സനിതപമകരസ മുഴുവനുണ്ട്. അതിൽ കാകല നിഷാദം മാത്രമേ വരുന്നത്. ഷഡ്ജം, ചതുസൂരിഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശുതി ദൈവതം, കാകല നിഷാദം, ആഫ് നോട്ട്, കാകല നിഷാദം, ഷഡ്ജം, ഇത് ഇതാണ് ഇതിൻ്റെ നോട്ട്. അപ്പോൾ പോകുമ്പോഴും സരിഗപദസയാണ്. അതിൻ്റെ അകത്ത് സരിക്ക് മായില്ല, നോട്ടുകൾ ഇല്ലാതെ വർജ്യമായിട്ട് നോട്ടുകൾ ശ്രദ്ധിക്കണം. മായില്ല, പോകുമ്പോൾ നീയുമില്ല, വരുമ്പോൾ ഇത് മുഴുവനുണ്ട്, സനിതപമകരസം മുഴുവനുണ്ട്. ഇത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ഞാനത് വായിച്ചുകൊണ്ട് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വായിക്കുന്ന മാതിരി കിട്ടുന്നില്ലല്ലോ, പറ്റുന്നില്ലല്ലോ എന്ന് വെച്ചാൽ മടുപ്പ് വരണ്ട. ബിക്കോസ് എന്തുകൊണ്ടാന്ന് കിട്ടാതെന്ന് വെച്ചാൽ, ആദ്യത്തിനുള്ള ലെസൺസ് എടുത്ത് പഠിച്ച് അലങ്കാരങ്ങൾ വരെയുള്ള രാഗങ്ങൾ, അലങ്കാരങ്ങൾ വരെയുള്ള സ്വരങ്ങൾ മൂന്ന് കാലത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ കൈ കുറച്ചൊന്ന് വൃത്തിയാവും. ഇത് വായിക്കേണ്ട മനുഷ്യനേക്ക് ഒരു ആരും ആർക്കും ഒരു കുത്തക്കിയാക്കി വെക്കേണ്ട സാധനം ഒന്നല്ല ഇത്. അത് പ്രകൃതി തീർന്നതാണ്, അത് നിങ്ങൾക്ക് ഞാൻ സേർവ് ചെയ്യാണ്. അപ്പോൾ അത് അതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളത് നല്ലവണ്ണം ആദ്യത്തെ ക്ലാസ്സുകൾ എടുത്ത് കണ്ടാൽ തന്നെ നിങ്ങൾ അവിടത്തേക്ക് വരും. ശബ്ദം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഫ്ലൂട്ട് വായിപ്പിച്ചിരിക്കും. ഇതാണ് എൻ്റെ പ്രോമിസ്. ഓക്കെ, അപ്പോൾ അതെന്തായാലും കുറേ ആൾക്കാർക്ക് യൂസ് ചെയ്തു എന്നറിഞ്ഞൊരു സന്തോഷമുണ്ട്. ഇനിയും അങ്ങോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.